ഹലോ, നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും രാഗീവ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഒരു സിമ്പിളും ട്രഡീഷണലുമായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്നല്ലേ, അതാണ് നമ്മുടെ നാടൻ അച്ചപ്പം. അച്ചപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ അച്ചപ്പത്തിന്റെ അച്ചുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കിനി ബേക്കറിയിലൊന്നും പോയി അച്ചപ്പം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പമായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി പേര് ഞാൻ ഇടുന്ന റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടത് ചിക്കൻ പോപ്കോണിന്റെ റെസിപ്പിയാണ്. അത് ഒത്തിരിയും പേര് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു, നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെക്കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നേ. ട്രഡീഷണലും ടേസ്റ്റിയുമായ അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 1.5 കപ്പ് പച്ചരി കുതിർത്തത്, 200 ml തേങ്ങാപ്പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, കറുത്ത എള്ള് 1 ടീസ്പൂണ്, വെളുത്ത എള്ള് 1 ടീസ്പൂണ്. വെളുത്ത എള്ള് തികച്ചും ഓപ്ഷണലാണ്. നമുക്കിനി ഇത് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് അച്ചപ്പത്തിൻ്റെ അച്ചാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. അതിന് ഞാൻ ഈ 1.5 കപ്പ് അരി മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കുകയാണ്. നല്ലതായിട്ട് കുതിർത്തെടുത്ത അരിയാണ്. അപ്പം മിക്സിയിൽ അരി ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് 1 മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 150 ml തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തം ആദ്യമേ ഒഴിക്കേണ്ട, ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ കറുത്ത എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് ലൂസായി തോന്നുകയാണെങ്കിൽ അതിലോട്ട് കുറച്ച് അരിപ്പൊടിയോ മൈദയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടി 10 മിനിറ്റ് ഇതിനെ അടച്ച് വച്ചേക്കാം. 10 മിനിറ്റ് മാവ് അടച്ച് വെച്ച് ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പം മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അച്ചപ്പത്തിൻ്റെ അച്ച് ഡിപ്പ് ചെയ്ത് എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയം നമ്മുടെ അച്ച ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചൂടെണ്ണയിൽ നമ്മുടെ അച്ചിനെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ തിളച്ച അച്ച് വേണം നമുക്ക് മാവിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇനി ആ അച്ച് മാവിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അത് വളരെ വേഗത്തിൽ തന്നെ എണ്ണയിലോട്ട് ഇറങ്ങി പൊയ്ക്കോളും, അച്ചിൽ നിന്ന് വേഗം വിട്ടുവരും. ഇതേപോലെ തന്നെ നമുക്ക് 3-4 എണ്ണം 1 ട്രിപ്പിൽ വറുത്തെടുക്കാൻ പറ്റും. അച്ച് മുഴുവനായിട്ട് മാവിലങ്ങ് ഡിപ്പ് ചെയ്യേണ്ട, 1/2 ഭാഗം മുക്കിയെടുത്താൽ മതി. ഓരോ പ്രാവശ്യവും നമ്മൾ മാവിലോട്ട് മുക്കുന്നതിന് മുന്നേ അച്ചെണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പം വളരെ വേഗം മാവ് അച്ചിൽ നിന്ന് വിട്ട് എണ്ണയിലോട്ട് ആയിക്കോളും. ഞാൻ 1 എണ്ണവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 അച്ചപ്പവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടെണ്ണം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് സ്പേസ് വേണം അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി. അങ്ങനെ ഇപ്പം ഞാൻ എന്താ 4 അച്ചപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് അച്ചിൽ നിന്നത് വിട്ട് വരുന്നുണ്ട്. ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് അച്ചപ്പം റെഡി ആയിട്ട് വരും. കാരണം നല്ല തിളച്ച എണ്ണയിലാണ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നത്. എന്താ അച്ചപ്പമൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അച്ചപ്പമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നോക്കിയാൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഗോൾഡൻ ബ്രൗൺ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അച്ചപ്പത്തിൻ്റെ അച്ച് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇപ്പം ഞാനത് കുറച്ച് അച്ചപ്പം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം.
നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്രിസ്പിയുമാണ്, ടേസ്റ്റിയുമാണ്, സോഫ്റ്റുമാണ്, ഒത്തിരി ഹാർഡൊന്നും അല്ല. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. കഴിച്ചു നോക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രത്യേക രുചിയുണ്ട് അതിന്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ബൈ.